എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുനിൽ ഇബ്രാഹിം. ചാപ്റ്റേഴ്സ്, അരികിൽ ഒരാൾ, വൈ എന്നീ സിനിമകളുടെ സംവിധായകനാണ്. വളരെ കൊച്ചിലെ വീട്ടിൽ ഒരു അംബാസഡർ കാറും ഒരു ജീപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടിക്കാലത്തുള്ളൊരു ഓർമ്മയിൽ അന്നൊരു ഒരു പച്ച അംബാസഡർ കാറും അതിലെ ഡ്രൈവർ ഒരു ഹംസാക്കായും, അങ്ങനെ കുറേ പഴയ ഓർമ്മകളുണ്ട് കുട്ടിക്കാലത്തുള്ള വണ്ടിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ എൻ്റെ ബ്രദർ സ്കൂട്ടർ ഓടിച്ചു വരുന്നതും കാർ ഓടിച്ചു വരുന്നതൊക്കെ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ. ഈ വണ്ടി ഓടിക്കലൊരു ഭയങ്കര ക്രൈസായിട്ട്, ഭയങ്കര ഒരു സ്വപ്നമായിട്ട് കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ഡ്രൈവിംഗ് പഠിക്കുന്നത് ഒരു സ്കൂളിലൊന്നും പോയി ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഞാനും സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഒരു ദിവസത്തേക്കൊക്കെ കയ്യിൽ ചില്ലറകളൊക്കെ നുള്ളിപ്പറക്കി 50-100 ഒക്കെ ആയിട്ട് റെൻ്റേ കാർ എടുക്കും ഒരു ദിവസത്തേക്ക്. എന്നിട്ട് ട്രിവാൻഡ്രത്ത് അന്ന് ബൈപ്പാസ്, കഴക്കൂട്ടം ബൈപ്പാസ് കംപ്ലീറ്റ് ആവാതെ കിടക്കും. അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ബൈപ്പാസ് കിടക്കും. അവിടെ കൊണ്ടുപോയി അടിയോടി കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ചവിട്ടി വെളിയിടും, അടുത്ത ആൾ കയറും. അങ്ങനെ ഞങ്ങളിങ്ങനെ സ്വന്തമായിട്ട് റെൻ്റേ കാർ എടുത്തെടുത്ത് ഓടിച്ചോടിച്ചാണ് ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിച്ചത്. അതിൽ ബന്ധപ്പെട്ട് രസകരമായൊരു കാര്യമുള്ളത്, ഫൈസൽ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനാണ് പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിച്ചത്. അവനതിൽ ഭയങ്കര സ്കില്ലായി, അവന് ഭയങ്കര ജാടായിരുന്നു. എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യും, അവനാണ് പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർ. നീ അങ്ങനെ ഓടിയിടാ, ഗിയർ ഇടാ, അവിടെ ചടലിടാ, ഭയങ്കര കൊട്ടേഷൻ ഇടലായിരുന്നു നമ്മളിത്. ഒരു ദിവസം ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിൽ ഒരു ലോണിൻ്റെ കേസായിട്ട് ഒരു അഡ്വക്കേറ്റിനെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകണമായിരുന്നു. ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്ത് ചിറയൻകീഴ് വരെ കൊണ്ടുപോകണമായിരുന്നു. നമ്മൾ അഡ്വക്കേറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു റെൻ്റേ കാർ എടുത്തിട്ട് ഫൈസൽ അത് ഓടിച്ചോളാം, ഞാനും കൂടെ പോകുന്നുണ്ട്, അഡ്വക്കേറ്റും ഉണ്ട്. അങ്ങനെ ഒരു റെൻ്റേ കാറൊക്കെ എടുത്തിട്ടപ്പോൾ ഫൈസൽ ഞാനും തമ്മിലന്ന് വണ്ടി ഓടിക്കുന്നതിൻ്റെ പേരിൽ കശവശയായിട്ട് ഇവൻ വണ്ടി കയറില്ലെന്ന് വാശി പിടിച്ചിട്ട് എനിക്കറിയാവുന്ന ഓടിക്കൽ വെച്ച് ഈ അഡ്വക്കേറ്റിനെയും കയറ്റി ട്രിവാൻഡ്രത്തിൽ നിന്ന് ചിറയൻകീഴ് വരെ ഓടിക്കുന്നതാണ് ആദ്യത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പ്. ആ അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു, കാരണം അയാൾ ഒരു 10 തവണയെങ്കിലും വഴിയിൽ വണ്ടി ഓഫ് ആവുകയും ട്രാഫിക്കിൽ ഞാൻ പാനിക് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങേര് ജീവൻ പണയം വെച്ചാണ് എൻ്റെ കൂടെ വന്നത്. പക്ഷേ അതാണ് ഒരു കോൺഫിഡൻസ് വണ്ടി ഓടിക്കുന്നതിൽ തന്ന ഒരു റൈഡ് എന്ന് തോന്നുന്നു. വണ്ടി ഓടിച്ച് പഠിച്ചത് ഭയങ്കര രസകരമായുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള മെമ്മറീസ് എല്ലാം ഉണ്ടായിട്ട്. ആദ്യം എടുക്കുന്ന വണ്ടി ഒരു വെസ്പ സ്കൂട്ടറാണ് ആദ്യം എടുക്കുന്നത്. പിന്നീട് അത് കൊടുത്തിട്ട് ഒരു ബോക്സർ സിറ്റി, ഏറ്റവും കൂടുതൽ മൈലേജുള്ള ബജാജിൻ്റെ വണ്ടി, മാർക്കറ്റിങ്ങിന് പോണവർക്ക് സ്യൂട്ടബിളായിട്ടുള്ളൊരു വണ്ടി. ഇത് രണ്ടായിരുന്നു ആദ്യത്തെ വണ്ടി. പിന്നെ ഞാനൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ സൈറ്റിലേക്കും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗപ്പെടണം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ വീട്ടിലെ ആൾക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നുള്ള പ്ലാനിൽ ഒരു ഒമ്നി വാൻ, 8-സീറ്റർ വാൻ, ബാക്കിലത്തെ സീറ്റ് മടക്കി നമ്മൾ സിമ്മരും കയറ്റും, ആൾ കയറാൻ സമയത്ത് അത് 100 വെച്ചിട്ട് ആളും കയറും. അങ്ങനെ ഒരു ഒമ്നി വാനാണ് പിന്നെ സ്വന്തമാക്കിയത്. പിന്നെ ദുബായിലൊക്കെ പോയി, തിരിച്ചു വന്നതിന് ശേഷം ഒരു ഫോർഡ് ഫിഗോ ആയിരുന്നു എൻ്റെ ഏറ്റവും ലോങ് പീരീഡ് ഞാൻ യൂസ് ചെയ്ത വണ്ടി. ഒരു 3-3.5 വർഷം ഫിഗോ ഇറങ്ങിയ സമയത്തുള്ള ആദ്യത്തെ മോഡലായിരുന്നു അതായിരുന്നു ഈ റീസെൻറ്റ് ടൈം വരെ എൻ്റെ വണ്ടി. പിന്നെ അത് കൊടുത്തിട്ട് വേറെ ഒരു വലിയ സ്വപ്നമൊക്കെ കണ്ടിട്ടാണ് അത് കൊടുത്തത്, പക്ഷെ നടന്നില്ല. പിന്നെ ഒരു അങ്കിളിൻ്റെ നിന്ന് തന്നെ, എൻ്റെ ഒരു അങ്കിള് തന്നെ എനിക്ക് വണ്ടി ഇല്ലാതെ നടക്കുന്നതുകൊണ്ട് പാവം തോന്നിയിട്ട് പുള്ളിയുടെ ടാറ്റ ഇൻഡിക്ക എനിക്ക് തന്നു. പിന്നെ ഞാനത് വാങ്ങി. അതായിരുന്നു ഈ റീസെൻറ്റ് ടൈം വരെ എൻ്റെ വണ്ടി. ഇപ്പോൾ ആ ടാറ്റ ഇൻഡിക്ക ഞാൻ ഇത് കഴിഞ്ഞ മാസം സെൽ ചെയ്തു. ഇപ്പോൾ ഒരു ബലേനോ ബുക്ക് ചെയ്തിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. വണ്ടി ഒരു ആർഭാടമായിട്ട് ഞാൻ കാണുന്നില്ല, അങ്ങനെ വിചാരിക്കുന്നില്ല. വണ്ടി ഒരു ആർഭാടമാവും എപ്പോഴും, ബാക്കിയുള്ള എല്ലാ പ്രയോറിറ്റീസും കഴിയുമ്പോൾ. നമ്മുടെ ലൈഫിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റും കഴിഞ്ഞ് വേറെയുള്ള എല്ലാ പ്രയോറിറ്റീസും കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രീമിയം വണ്ടി ഒരു ജാടയ്ക്ക് വാങ്ങിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷെ അത് അപ്പോഴും പ്രയോറിറ്റി എന്നുള്ള യൂട്ടിലിറ്റി തന്നെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കണം. ഞാൻ ഇൻഡിക്കയിലും ഫിഗോയിലും ട്രിവാൻഡ്രം എറണാകുളം ട്രാവൽ ചെയ്യുന്നതിൽ വളരെ കംഫർട്ടബിൾ.